നമസ്കാരം. സംവാദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെല്ലുന്നത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലേക്കാണ്. ചിലപ്പോൾ ഏറെ പ്രതീക്ഷയോടുകൂടി ബി ജെ പി എ ക്ലാസ് മണ്ഡലം എന്ന് കരുതുന്ന മറ്റൊരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം. ആ മണ്ഡലത്തിന് പറയുവാൻ ഒരുപാട് കഥകളുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ ഒരു രാഷ്ട്രീയ വിശകലനം അത്യാവശ്യമാകുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം. പലപ്പോഴും ഇടതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള വിജയങ്ങൾ കോൺഗ്രസ്സിന് ലഭിക്കുകയും എന്നാൽ ഇപ്പോൾ ഈ 2024 എത്തപ്പെടുമ്പോൾ ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ബി ജെ പി കരുതുകയും ചെയ്യുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ എന്നുള്ളത്. ആറ്റിങ്ങലിലേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് ചോദിച്ചറിയാം. എന്തായിരിക്കും അവിടുത്തെ രാഷ്ട്രീയ പ്രാധാന്യം? ശ്രീല എങ്ങനെയാണ് കരുതുന്നത്? തീർച്ചയായും തിരുവനന്തപുരം പാർലമെന്റ് നിയോജക മണ്ഡലം പോലെ തന്നെ ബി ജെ പി നേതൃത്വം കാര്യമായി എടുത്തിട്ടുള്ള ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ വലിയ രീതിയിൽ ഏതാണ്ട് 100,000+ വോട്ടുകൾ വർദ്ധിപ്പിച്ച ഒരു മണ്ഡലം കൂടിയാണ്. ഈ മണ്ഡലത്തിന്റെ ആ പ്രത്യേകതകൾ കൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷമായി ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ അവിടെ വീടെടുത്ത് താമസിക്കുകയും അവിടെ പ്രചരണം നടത്തുകയും ഇപ്പോൾ പ്രചരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തന്നെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയെ ഉറപ്പിക്കുകയും ചെയ്തൊരു മണ്ഡലമാണ്. 2 വർഷത്തിന് മുമ്പ് തുടങ്ങിയതാണ്. അതെ, ബി ജെ പി ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലം. അവിടേക്ക് തിരുവനന്തപുരം പോലെ തന്നെ മറ്റൊരു കേന്ദ്രമന്ത്രിയെ ഇറക്കി പരീക്ഷണത്തിന് ബി ജെ പി തയ്യാറാകുന്നു. വി മുരളീധരൻ വർഷങ്ങളായി, ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 2ാം ഘട്ടത്തിലാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. എന്നാൽ അതിനു മുമ്പ് 2.5 വർഷം മുമ്പ് പ്രവർത്തനം തുടങ്ങുകയും തന്റെ മണ്ഡലം അവിടെയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ അവിടേക്ക് എത്തുകയും ചെയ്ത ഒരാളാണ് വി മുരളീധരൻ. അതുകൊണ്ട് തന്നെ വിജയത്തിൽ കവിഞ്ഞൊന്നും വി മുരളീധരൻ അവിടെ പ്രതീക്ഷിക്കുന്നുമില്ല. അങ്ങനെയുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവിടെ എത്തുന്നതെങ്കിൽ കൂടിയും ഈ ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലുള്ള ഏർപ്പാടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഈ 2.5 വർഷക്കാലമായിട്ട് ആറ്റിങ്ങൽ, മാത്രമല്ല അദ്ദേഹത്തിന്റെ വലിയൊരു സ്വാധീനം ചെലുത്തുവാനുള്ള ശ്രമം, കാരണം കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുകയും തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ വലിയ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിത്വമാണ് വി മുരളീധരൻ. അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരാൾ മുൻപ് അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. മാത്രമല്ല സഹമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയാൻ ശ്രമിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംഘടനാ ദൃഷ്ടിയിൽ നോക്കിയാൽ സംഘടനയിൽ വളരെ പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്ന ഒരാളാണ്. സംഘടനാ സംവിധാനം കയ്യിലുള്ള ഒരാൾ കൂടിയാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സംഘടനാ സംവിധാനം അദ്ദേഹത്തിന് അത്ര വശമുള്ളതല്ല. പക്ഷേ കേരളത്തിലെ സംഘടനാ സംവിധാനം ഏറെ വശമുള്ള, സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് വി മുരളീധരൻ എന്ന് നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ള ആളുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വി മുരളീധരന് അവിടെ ഏതാണ്ട് വിജയം ഉറപ്പിക്കാനുള്ള സാധ്യതകൾ മുന്നിലുണ്ട്. ഇനി അത് വോട്ടാകുമോ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മറ്റ് 2 സ്ഥാനാർത്ഥികളും അവിടെ പ്രബലന്മാർ തന്നെയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഈ ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് ശ്രീല പറഞ്ഞ പോലെ കേന്ദ്രമന്ത്രിയുടെ ഒരു വരവാണ്. കേന്ദ്രമന്ത്രി അവിടെ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതും മുൻപ് അവിടെ ശോഭാസുരേന്ദ്രൻ ഏകദേശം 2,00,000 വോട്ടുകൾ, 48,000+ വോട്ടുകൾ നേടിയ സ്ഥാനാർത്ഥിയാണ്. അത് കാരണം ഇടതിനോട് എന്നും അനുഭാവം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ പഴയ ചെറങ്കീഴ് ഇന്നത്തെ ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. എപ്പോഴും ഇടതിനോടൊപ്പം സഞ്ചരിക്കുകയും വർക്കല രാധാകൃഷ്ണനും ഒപ്പം തന്നെ എ സമ്പത്തും ഒപ്പം നിരന്തരമായിട്ട് അവിടെ ജയിക്കുകയും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മണ്ഡലത്തിനോട് ഒരു പ്രത്യേക കാറ്റാണ്, ഒരു ഇടതുപക്ഷ കാറ്റുള്ള ഒരു മണ്ഡലമാണ് പഴയ ഇടത് നമ്മുടെ ചെറങ്കീഴും ഇന്നത്തെ ആറ്റിങ്ങലും. അവിടെ ഒരു അത്ഭുതം സംഭവിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ ഏകദേശം 100,000+ വോട്ടുകൾക്ക് വിജയിക്കുന്ന ഒരു സാഹചര്യം അവിടെ 100,000+ അടുപ്പിച്ചു ഒരു വോട്ടിൻ്റെ വിജയിക്കുന്ന സാഹചര്യം അടൂർ പ്രകാശ് ഉണ്ടായി. കോന്നിയിൽ നിന്ന് കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു നേതാവായിരുന്നു കോൺഗ്രസിൻ്റെ അടൂർ പ്രകാശ്. മണ്ഡലന്മാർ മത്സരിക്കുകയും മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു നേതാവായിരുന്നു. പക്ഷെ അതിനെ ഞാൻ പക്ഷെ നോക്കി കാണുന്നത് പലപ്പോഴും രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്നത് 2019 ചുരമിറങ്ങാൻ എത്തുന്നു. അതെ, വയനാടൻ ചുരമിറങ്ങാൻ എത്തുന്നു. അമേഠിയിലെ മത്സര സാധ്യതകളൊക്കെ കളഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പരാജയപ്പെട്ടതിന് ശേഷമുള്ള വരവാണ്. മറ്റൊന്ന് 5 വർഷത്തെ മോദി സർക്കാരിൻ്റെ ഭരണത്തിലെ ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എത്തുന്നു. ആ ലക്ഷ്യമാണ് 2019 പൂർത്തിയാകാൻ പോകുന്നു എന്നൊരു തോന്നൽ കേരളത്തിലെ ജനങ്ങളുണ്ടാക്കിയത്. കേരളത്തിലെ ഇടതും വലതിനും വലിയ പ്രതീക്ഷയായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും. ആ പ്രതീക്ഷയുടെ അലയൊലികൾ 20 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളും അങ്ങോളം അലയടിച്ചു. മാത്രമല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കാരണം ബി ജെ പിക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടെന്ന് തോന്നിക്കാൻ വോട്ടർമാർക്കിടയിൽ തോന്നിക്കാൻ സാധിച്ചിട്ടില്ല. ബി ജെ പി ഓൾട്ടർനേറ്റീവ് ആയിരുന്നു, പക്ഷെ തോന്നിക്കാൻ സാധിക്കാത്തതിന്റെ ഒരു പ്രശ്നം അത് പല മണ്ഡലങ്ങളിൽ. അതെ, അന്ന് ചിലപ്പോൾ ജനങ്ങൾ കരുതിയിരുന്നത് വരാൻ പോകുന്ന ഭരണവിരുദ്ധ വികാരത്തിൽ മോദി തകർന്നു പോകുന്നു, ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുവാനുള്ള സാധ്യതയില്ല, പകരം രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും ഒക്കെ നയിക്കുന്ന പ്രസ്ഥാനം
രാജ്യം ഭരിക്കും. രാജ്യം ഭരിക്കുമ്പോൾ ഈ ശബരിമല വിഷയങ്ങളടക്കം അതൊന്നും, രണ്ടാമത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്തുമാണ് 20 സീറ്റുകളിലും 20 നിയമസഭ ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിലും വലിയ തരംഗമുണ്ടാകാൻ സാധ്യത ഉണ്ടായത്. അത് പലപ്പോഴും യു ഡി എഫിന് ഗുണമായിട്ടുണ്ട് കഴിഞ്ഞത്. അങ്ങനെ 19 സീറ്റുകൾ അവർക്കും, ഒരു സീറ്റ് കനൽ തരി പോലെ അതെ എ മാരിഫ് വഴി എൽ ഡി എഫിനും ഉണ്ടായി. മേന്മയുണ്ടായോ ബി ജെ പിക്ക് എന്ന് ചോദിച്ചാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പലയിടത്തും കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകതയാണ്, പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത്. അത് ഗ്രൗണ്ട് ഒരുക്കാൻ അത് സഹായിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അത് അത് പല ഘട്ടത്തിലും, കാരണം അതിലൊന്നാണ് തിരുവനന്തപുരം മണ്ഡലം, അതിലൊന്നാണ് ആറ്റിങ്ങൾ എന്ന് പറയുന്നത്. ശോഭാ സുരേന്ദ്രന്റെ പ്രകടനം വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ 248,000+ വോട്ടുകൾ നേടിയെടുക്കുക എന്ന് പറയപ്പെടുന്നത് ഈ ഇടതുപക്ഷ കോട്ടയിൽ അങ്ങനെ ചെയ്യുന്നത് വളരെ നമ്മൾ അത്രയും ഒരു ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഭഗീരഥ പ്രയത്നം നടത്തേണ്ടതാണ്. അതുകൊണ്ടുകൂടിയായിരിക്കാം ഒരു പക്ഷേ അതിലും ഗൗരവത്തോടെ ആ മണ്ഡലത്തെ നോക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ വി മുരളീധരൻ ആ മണ്ഡലത്തിലേക്ക് എത്തുകയും ആ മണ്ഡലത്തിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും കഴിഞ്ഞ കുറെ നാളായി കൺസിസ്റ്റന്റ് ആയി ആ കൺസിസ്റ്റൻസി നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാളുകൾ അദ്ദേഹത്തിന് ഓഫീസും അദ്ദേഹത്തിന്റെ താമസവും ഒക്കെ അവിടെ ആ മണ്ഡലത്തിൽ തന്നെ വീടെടുത്തുകൊണ്ട് അവിടെ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ആ ഒരു വാദത്തിൽ എനിക്കൊരു ചെറിയ വിയോജിപ്പ് ഉണ്ടാകുന്നത്, ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടമുണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനപ്പുറം ഒരു അധികാര ശ്രേണിയിലേക്ക് കടന്നു വരിക എന്നുള്ളൊരു ലക്ഷ്യം സ്വാഭാവികമായിട്ട് വി മുരളീധരനുണ്ട്. അത് നമ്മൾ ബി ജെ പി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുമ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രൻ നേടിയത്, ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പ്രതീക്ഷിക്കുന്നത് അവിടെ തൻ്റെ കഴിവുകൊണ്ടാണ് രക്ഷ നേടിയെടുത്തതെന്ന് പുള്ളിക്കാരി വിചാരിക്കുന്നുണ്ടായിരിക്കാം. എങ്കിൽ കൂടിയും അന്ന് ഉണ്ടായ ഒരു നേട്ടം എന്ന് പറയപ്പെടുന്നത് ശബരിമല വിഷയം വളരെ പൂർണ്ണമായും കത്തി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രന്റെ ഇടപെടലുകളും അത്തരത്തിലുണ്ടായിരുന്നു. കേരളത്തിലെ വനിതാ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മും കോൺഗ്രസും ഒന്നും തന്നെ നല്ല വനിതാ സ്ഥാനാർത്ഥികളെ കൊണ്ടിരുന്നില്ല. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കാണുന്നത് രമ്യ ഹരിദാസും അതിന് ശേഷം കോൺഗ്രസിൽ നോക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ഒരു ജയലക്ഷ്മി, ഇവർ രണ്ടുപേരും നിവൃത്തിയില്ലാതെ രണ്ടുപേർക്കും സീറ്റ് കൊടുക്കേണ്ടി വന്നതുകൊണ്ട് കൊടുത്ത രണ്ട് സീറ്റുകൾ നിയമസഭയിലും ലോക്സഭയിലും ഉള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. നല്ല ഒരു ഓൾട്ടർനേറ്റീവ്, നല്ലൊരു വനിതാ നേതാവ് എന്ന ഒരു പ്രതീതി ഉളവാക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതായിരിക്കാം ഒരു പക്ഷേ കുറച്ചെങ്കിലും വോട്ടിലെ അവരെ ആ സ്വാധീന ശക്തിയായി മാറുതെന്ന് ഞാനും വിശ്വസിക്കുന്നു. വേണമെങ്കിൽ അങ്ങനെ തന്നെ കരുതാം. കാരണം ഈ ആറ്റിങ്ങൽ പോലൊരു നിയോജക മണ്ഡലത്തിൽ ഏകദേശം 25% വരുന്ന ബി ജെ പി അനുഭാവ ഹിന്ദു വോട്ടുകളുണ്ട്. അതെ അതെ. ആ ഹിന്ദു ബി ജെ പി അനുഭാവ വോട്ടുകളെ ക്രോഡീകരിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. അത് ശോഭാ സുരേന്ദ്രന്റെ ഒരു വ്യക്തി പ്രഭാവം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അത് ഒരു നേട്ടമായി കരുതുകയും ചെയ്യും. ഒപ്പം തന്നെ ഇതേസമയം ശോഭാ സുരേന്ദ്രനെ ഇപ്പോഴും ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വോട്ടുകൾ നേടാൻ കഴിയുന്ന അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്, ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയേണ്ടി വരും. പക്ഷെ എന്റെ ഒരു അഭിപ്രായം, എന്റെ ഒരു വിയോജിപ്പ് എന്ന് പറയപ്പെടുന്നത് വേണമെങ്കിൽ ശോഭയോടെ നിർത്താമായിരുന്നില്ലേ എന്നൊരു ചോദ്യം. ശോഭയെ നിർത്തി അത് അവരുടെ തന്നെ, അതായത് ബി ജെ പിയുടെ തന്നെ അണിയറയിലെ പാട്ടാണ് ഇതൊക്കെ. ഇതൊക്കെ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് കെ സി വേണുഗോപാൽ എവിടെ മത്സരിച്ചാലും താൻ മത്സരിക്കണമെന്ന് ദേശീയ നേതൃത്വം അവരെ അറിയിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ആലപ്പുഴയിലേക്ക് അവരെ പരിഗണിച്ചതെന്നാണ്. അവരൊരു വിയോജിപ്പ് ഈ ഘട്ടങ്ങളിലൊന്നും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുമില്ല. ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ച് ഒരു വിയോജിപ്പ് ആദ്യത്തെ ഒരു വിയോജിപ്പ് ഉണ്ടായിരുന്നു, ആ സീറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ സീറ്റ് ലഭിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ആലപ്പുഴയിൽ സീറ്റ് ലഭിച്ചതോടുകൂടി ആ ഒരു വിയോജിപ്പ് അങ്ങ് മാറി കിട്ടിയേക്കാം. മാത്രമല്ല ആലപ്പുഴയിൽ നല്ല പ്രകടനം ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നു ഈ ഇപ്പോ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കട്ടെ, ഇവിടെ ഈ പറഞ്ഞതുപോലെ വി മുരളീധരൻ മത്സരിക്കട്ടെ, പ്രതീക്ഷകൾ വളരെ വലുതാണ് ഈ ആറ്റിങ്ങൽ പോലൊരു നിയോജക മണ്ഡലത്തിൽ. കാരണം കഴിഞ്ഞ വർഷം കോൺഗ്രസ് നേടിയെടുത്ത 384,000+ വരുന്ന വോട്ടുകളുണ്ട്. അവിടെയാണ് 248,000+ വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ നേടിയെടുക്കുന്നത്. അന്ന് കൂടെ നിന്ന് എ സമ്പത്ത് പരാജയപ്പെട്ടു പോകുന്നതും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ അങ്ങനെ ഏകദേശം വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയും അതിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴും അടൂർ പ്രകാശ് അവിടെ വിജയിക്കുവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഒന്നാം ഘട്ട പ്രചരണത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ അങ്ങനെ ഒരു ഗ്രിഡ്ജ് ഉണ്ട് അവിടെ, ഒരു കുറച്ചുകൂടി ഒരു ഇരട്ട വോട്ട് വിവാദമൊക്കെ ഉള്ള ഒരു സജീവമായ മണ്ഡലം. സജീവമായ അത് ആദ്യം തൊട്ടേ, അത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം കഴിയുന്നു, സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നു, അപ്പോൾ തന്നെ അടൂർ പ്രകാശ് അതുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്, ഇരട്ട വോട്ടുമായിട്ടുള്ള പ്രശ്നമായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. അത് ഈ ഇരട്ട വോട്ട് വിവാദം ഉണ്ടാകുമ്പോഴൊക്കെ സി പി എം പലപ്പോഴും മൗനത്തിലാകും. അതെ അതെ. അതെന്തുകൊണ്ടാണെന്ന് അറിയാറില്ല. അപ്പോൾ ഇരട്ട കള്ളവോട്ട് ചെയ്താൽ ഏറ്റവും കൂടുതൽ സി പി എമ്മുകാരാണെന്ന് പറയേണ്ടതില്ല. അതുകൊണ്ടായിരിക്കണമല്ലോ ഒരു മൗനം അവലംബിക്കുന്നത് എന്നാണ്.
അതിപ്പോ അടർപ്രകാശ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുന്നുണ്ട്, രേഖകൾ സമർപ്പിക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. ഇരട്ട വോട്ട് വിവാദം അങ്ങനെ കത്തി കയറുന്ന ഒരു കാലഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ആ പ്രചരണ പ്രവർത്തനങ്ങൾ ആദ്യമൊക്കെ കോൺഗ്രസ് ഒന്നും മന്ദീഭവിച്ചിരുന്നുവെങ്കിലും അന്ന് പക്ഷെ വി മുരളീധരൻ എനിക്ക് തോന്നുന്നു ആദ്യഘട്ടത്തിൽ ഈ അച്ചിലിട്ട യന്ത്രം പോലുള്ള പ്രവർത്തനങ്ങളിൽ അവരുടെ പ്രവർത്തകരിൽ നിന്ന്, അതായത് ബി ജെ പിയുടെ പ്രവർത്തകരിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഒരു ആർ എസ് എസിന്റെ ഒരു ബാക്ക് സപ്പോർട്ട് എപ്പോഴും ഇവർക്ക് ലഭിക്കുന്നുണ്ട്, ഈ ബി ജെ പിക്ക് ലഭിക്കുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്താനും ഒക്കെ പലപ്പോഴും വി മുരളീധരൻ അല്ലെങ്കിൽ വി മുരളീധരൻ്റെ അണികൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരിപ്പോൾ ആദ്യം ശ്രീ പറഞ്ഞതുപോലെ വിജയത്തിൽ കുറഞ്ഞ മറ്റൊന്നും പ്രതീക്ഷയും പ്രതീക്ഷിക്കുന്നില്ല. കാരണം വളരെ വലിയ പ്രതീക്ഷയാണ്, വലിയ പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള മാജിക്കുകൾ സംഭവിക്കും, സംഭവിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വിജയം വി മുരളീധരൻ എത്തിയേക്കാം, അത് വേറൊരു കാര്യം. പക്ഷെ അതിന് ഈ പറഞ്ഞതുപോലെ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ അത്തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നമ്മൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞ സൂചിപ്പിച്ച പോലെ സി പി എം ഏതെങ്കിലും തരത്തിലുള്ള വോട്ട് മറിക്കൽ പ്രക്രിയ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അലയലികൾ എല്ലാ മണ്ഡലത്തിലും ഉണ്ടാകും. അതെ, അത് സി പി എം മരിച്ചു കഴിഞ്ഞാൽ സി പി ഐയും മറിക്കും. അതെ, അത്തരത്തിലുള്ള ഒരു അലയലികൾ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ അത് ഉണ്ടാകുകയാണെങ്കിൽ അത് ഇന്നത്തെ സ്ഥാനാർത്ഥിയായ ജോയിയെ അത് തകർക്കുന്ന തരത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടൂർപ്രകാശ് വിജയിക്കുവാനുള്ള സാധ്യതയും ഇല്ലാതാവും. അങ്ങനെയാണെങ്കിൽ ആ അവസരം മുതലാക്കുവാൻ വി മുരളീധരന് കഴിയും, അദ്ദേഹത്തിന് വിജയിച്ചു വരുവാനുള്ള സാധ്യത. അങ്ങനെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിന്റെ ഒരു പ്രത്യേക ജാതീയമായിട്ടുള്ള സമവാക്യം, അതെ അതെ അതെ, ഏറ്റവും കൂടുതൽ ആ സമുദായ സംഘടന ഏറ്റവും കൂടുതൽ വോട്ടുള്ള എസ് എൻ ഡി പിക്ക് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വളരെ ജാതീയമായിട്ടുള്ള ആൾക്കാരെ നിർത്തിയിട്ടുള്ള മണ്ഡലമാണത്. ഇപ്പൊ പോലും അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അടൂർപ്രകാശ് ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ്, അവിടെ വിമരണത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ ജാതീയമായിട്ടുള്ള സാമുദായികമായിട്ടുള്ള സന്തുലിതാവസ്ഥ പാലിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണ്ണയമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ അവരുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിരിക്കുന്ന ചില വാദങ്ങളുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡി ജെ എസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പിണറായി വിജയനെ പുകഴ്ത്തുകയും ഒരേ സമയം മോദിജിയുടെ അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ജയിച്ചാൽ അത് ഞങ്ങളുടെ കഴിവ് കൊണ്ട് എന്ന് പറയുകയും പരാജയപ്പെട്ടാൽ അതും ഞങ്ങളുടെ കഴിവ് കൊണ്ടാണ് എന്ന് പറയപ്പെടുകയും ചെയ്യുന്ന ഒരു സമീപനമായിരിക്കും പലപ്പോഴും വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇവിടെ പക്ഷേ എസ് എൻ ഡി പിക്ക് വളരെയധികം ആൾക്കാരുള്ള മണ്ഡലം, അത്തരത്തിലുള്ള ജനസാധ്യതയും ജയസാധ്യതയും ഉള്ളൊരു മേഖലയാണ് ആറ്റിങ്ങൽ പോലുള്ള മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ അടൂർ പ്രകാശിന് വിജയിക്കുവാനുള്ള സാധ്യത പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഈ ഈഴവ സമുദായത്തിന്റെ വോട്ട് തന്നെയാണ്, ഇടപെടലാണ്. അവരുടെ ഇടപെടലുകളും മാത്രമല്ല അവരുടെ വോട്ട് ബാങ്കുകൾ എന്ന് പറയപ്പെടുന്നത്. കൃത്യമായി കോന്നിയിലതേ സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് മാറിയാണ് അദ്ദേഹം നിയോജക മണ്ഡലത്തിലേക്കുന്നതും ആ മണ്ഡലത്തിൽ സമ്പത്തിനെ അട്ടിമറിച്ചുകൊണ്ടുള്ള വിജയം ഉണ്ടാക്കിയെടുക്കുന്നു. പക്ഷേ ആ അട്ടിമറി 2019 നടന്ന അട്ടിമറിയൊന്നും 2024 ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് സ്ത്രീകരിച്ചു? ഇല്ല ഇല്ല, തീർച്ചയായും ഇല്ല. കാരണം ഇത്തവണ മൂന്ന് സ്ഥാനാർത്ഥികളും നല്ല ടൈറ്റ് ഫൈറ്റിൽ തന്നെയാണ്, ത്രികോണ മത്സരം തന്നെയാണ്. ബി ജെ പി കുറെ കൂടി കോൺസെൻട്രേറ്ററായി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന് ആനുകൂല്യം ഉണ്ടാകാനുള്ള സാധ്യതകളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ നോക്കിയാൽ ഇല്ല. കോൺഗ്രസ് തകർന്നടിഞ്ഞ് കോൺഗ്രസ് ഇനി ഈ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലാണ്. കേരളത്തിൽ മാത്രം സി പി എം ഇങ്ങനെ നിൽക്കുന്നു. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മരണ പോരാട്ടമാണ്. അവർക്ക് വോട്ട് മറിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഇപ്പോഴുണ്ട്. കാരണം വോട്ട് മറിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ ഈനാമ്പിച്ചിയിലും മരപ്പട്ടിയിലും ഒക്കെ മത്സരിക്കേണ്ടി വരുമെന്ന എ കെ ബാലന്റെ പ്രസ്താവന മുന്നിൽ നിൽക്കുന്നു. ഇതൊക്കെ നിൽക്കുമ്പോൾ തീർച്ചയായും വോട്ട് മറിച്ച് അവിടെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പൊ തിരുവനന്തപുരം മണ്ഡലത്തിലാണെങ്കിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ്, തൃശ്ശൂരിലാണെങ്കിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ്. അല്ല, പക്ഷെ ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ സി പി എം ഒരിക്കലും വോട്ട് മറിക്കില്ല. ഇല്ല, പക്ഷെ സി പി എമ്മും വേറെ എവിടെയെങ്കിലും മറിക്കുകയാണെങ്കിൽ മറിക്കും, ബാക്കിയുള്ള പാർട്ടികളുടെ ഘടകകക്ഷികൾ അങ്ങനെ മറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും മാറും. അതെ അതെ, ഏതായാലും അടൂർ പ്രകാശനാണ് കുറച്ചുകൂടി വിജയ സാധ്യത നിലവിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ 2009 2014 ഒപ്പം തന്നെ 2019 എത്തുമ്പോൾ പലപ്പോഴും അവരുടെ ഒരു വോട്ട് ഷെയർ എന്ന് പറയപ്പെടുന്നത്, ഇപ്പം എ സമ്പത്ത് 2019 നിൽക്കുമ്പോൾ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളുടെ സമ്പത്ത് നേടിയ 328,000 വോട്ട്, അന്ന് ബാലേന്ദ്രനായിരുന്നു, ജി ബാലേന്ദ്രനായിരുന്നു, അന്ന് 309,000 വോട്ട് മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായിരുന്നു ബാലേന്ദ്രൻ്റെ വോട്ടെങ്കിൽ 2019 എത്തുമ്പോൾ 380,000 വോട്ടിലേക്ക് കുതിച്ചു കയറുകയാണ് അടൂർ പ്രകാശും. ഒപ്പം തന്നെ രണ്ടാമത്തെ പ്രാവശ്യം, അതായത് 2014 എത്തുമ്പോൾ സമ്പത്ത് അവിടെ 392,000 വോട്ടിനാണ് വിജയിക്കുന്നത്. ബിന്ദുകൃഷ്ണായിരുന്നു സ്ഥാനാർത്ഥി, ബിന്ദുകൃഷ്ണയ്ക്ക് 323,000 ആയിരുന്നു വോട്ട്. അന്ന് ഗിരിജകുമാരിയായിരുന്നു ബി ജെ പിയുടെ സ്ഥാനത്ത്, 90,000 വോട്ടാണ് മാത്രമാണ് വിളിച്ചത്. അതിനു മുമ്പ് തോട്ടക്കാട് ശശി 2009 47,620 വോട്ടുകൾ, ഇതാണ് അവരുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത്. പക്ഷേ അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ 248,081 വോട്ടുകൾ കഴിഞ്ഞ 2019 നേടിയത്.
പാർട്ടി അത്തരത്തിലൊരു നേട്ടമുണ്ടാക്കിയെടുത്തു, അല്ലെങ്കിൽ ശിവഭാസ് സുരേന്ദ്രൻ അത്തരത്തിൽ നേട്ടമുണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ 1,00,000 വോട്ട് കൂടുതൽ പിടിക്കുക എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. അപ്പൊ ആ നേട്ടം നേടിയെടുക്കാൻ ശിവഭാസ് സുരേന്ദ്രന് കഴിയുകയും ഒപ്പം തന്നെ എ സമ്പത്ത് 342,748 വോട്ടുകളും എന്ന് കോൺഗ്രസിന്റെ അടൂർപ്രകാശ് 380,995 വോട്ടുകൾ, ഏകദേശം 58,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കും. അപ്പൊ ആ ഒരു വോട്ട് ഷെയർ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി പദവും ഒപ്പം തന്നെ ശബരിമല വിഷയവും ഒക്കെ വല്ലാതെ കത്തിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ UPA ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുമെന്നുള്ള വളരെ വലിയ വിശ്വാസം ജനങ്ങൾക്കുണ്ടായിരുന്നു. ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും വോട്ട് ഈ പറയുന്ന പോലെ UDF അങ്ങനെയാണ് അടൂർപ്രകാശ് വിജയി. അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് പഴയ ചെറിയ അല്ലെങ്കിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം. നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ നിയോജക മണ്ഡലം ഇപ്പം അവരുടെ ബാക്കിയുള്ള മണ്ഡലങ്ങൾ ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തേക്ക് പോയി കഴിഞ്ഞാൽ 7 നിയോജക മണ്ഡലങ്ങൾ, ആ 7 നിയോജക മണ്ഡലങ്ങളും കാട്ടാക്കട ഉൾപ്പെടെ, ആറ്റിങ്ങൽ ഉൾപ്പെടെ, അരുവിക്കര ഉൾപ്പെടെ, ചെറിയ ഉൾപ്പെടെയുള്ള ഈ ബാക്കിയുള്ള മണ്ഡലങ്ങളിലും LDFന്റെ വല്ലാത്ത ഭൂരിപക്ഷം, നെടുമങ്ങാട് അടക്കമുള്ള മണ്ഡലങ്ങൾ LDFന്റെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ്. എല്ലായിടത്തും LDFന്റെ കൊടികൾ പാർന്നു തന്നെ. അപ്പൊ അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ തിരിച്ചുപിടിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ സാധ്യത വളരെ കുറവാണ്. പക്ഷേ എങ്കിലും ഇപ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2024 നടക്കാൻ പോകുന്നത് വലിയൊരു മാജിക് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ വി മുരളീധരനും വി ജോയിയും അടൂർ പ്രകാശും ഇതുപോലെ 3 സ്ഥാനാർത്ഥികൾ വളരെ കൃത്യമായിട്ട് മത്സരിക്കുന്ന നിയോജക മണ്ഡലത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ വോട്ടുകൾ അടൂർ പ്രകാശിന് ലഭിക്കപ്പെട്ട 380,000 342,000 വിമസംബന്ധം 248,000 എന്ന് പറയുന്ന ശോഭയുടെ സീറ്റ് വോട്ടുകൾ ഇതെല്ലാം കൂടി ഇതേപോലെ തന്നെ പോള് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകളിലേക്ക്, സമുദായ വോട്ടുകളിലേക്ക് എത്തപ്പെടുന്നു. മറ്റൊന്ന് NSSന്റെ വോട്ടുകളുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടാകുന്നു. മാത്രമല്ല, കാരണം NSSനോട് മാറി ചിന്തിക്കാവുന്ന ഒരു മേഖലയാണ്, അതെ, അവിടെ അവർക്ക് NSSന്റെ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ വോട്ടുകൾ മറിഞ്ഞ് BJP പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതെ, അവർക്ക് അവിടെ ഈ പറയുന്ന പോലെ നമ്മുടെ അടൂർപ്രകാശിനോ ജോയിക്കോ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ആ വോട്ടുകൾ മാറി വേണമെങ്കിൽ വി മുരളീധരന് ചെയ്തേക്കാം. അങ്ങനൊരു സമീപനം സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം NSS നിൽക്കുന്ന എപ്പോഴും പുള്ളി ഡൽഹി നായന്മാരും പാലക്കാട് നായന്മാരും ഒക്കെ പറഞ്ഞ് പുള്ളി എപ്പോഴും നായന്മാരെ തന്നെ ഇങ്ങനെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനൊരു നായരില്ലാത്തൊരു മണ്ഡലത്തിൽ എളുപ്പമാണെങ്കിൽ NSSന്റെ സമീപനവും വളരെ വലുതാണ്, അവരുടെ വോട്ടുകളുമുണ്ട്. അങ്ങനത്തെ വോട്ടുകൾ ലഭിക്കുകയാണെങ്കിൽ അതാണ് ഞാൻ പറയുന്നത്, സാധ്യത ലിസ്റ്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബി മുരളീധരനും സാധ്യതയുള്ള എന്തും സംഭവിക്കാവുന്ന മണ്ഡലമാണ്. നമുക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത തന്നെ ഒരു ഉറപ്പ് പറയാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ LDF കൃത്യമായി കണക്ക് കൂട്ടി ഇത്ര സീറ്റ് കിട്ടും ഇത്ര സീറ്റ് കിട്ടും എന്ന് ഉറപ്പിക്കുന്നവരാണ് LDF. പക്ഷെ പലരോടും സംസാരിക്കുമ്പോഴും ആർക്കും ഒരു മണ്ഡലവും, വളരെ കുറച്ച് മണ്ഡലങ്ങൾ ഒഴികെ ഈ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങൾ ചോദിച്ചാൽ ആർക്കും ഉറപ്പ് കൊഴിയാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് അങ്ങനെ കൃത്യമായ ഒരു കണക്ക് പറയാൻ കഴിയാതായിപ്പോൾ, കൃത്യമായി കണക്ക് പറയാൻ കഴിയാതായി പോകുന്നില്ല ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ 2019 കഴിഞ്ഞ് 2022 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി, അല്ലെങ്കിൽ 21 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി, ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേടിയെടുക്കപ്പെട്ട വിജയത്തിന് ശേഷം 2 പിണറായി സർക്കാരിനെ കുറിച്ച് വലിയ സങ്കല്പങ്ങളായിരുന്നു ഇവിടുത്തെ ജനങ്ങൾ. പക്ഷേ ആ സങ്കല്പങ്ങളൊക്കെ മാറി ഭരണവിരുദ്ധ വികാരത്തിലേക്ക് ജനങ്ങൾ എത്തപ്പെട്ടു. ഒരിക്കലും മാറാത്തൊരു സമൂഹമാണ് അന്തംഗമികൾ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള സമൂഹങ്ങളിൽ ഈ ചിലപ്പോൾ ട്രോളന്മാരും മാധ്യമ ലോകവും സോഷ്യൽ മീഡിയ അന്തംഗം, അങ്ങനെ കമ്മ്യൂണിസ്റ്റിൽ മാത്രം വിശ്വസിക്കുന്ന CPMന്റെ നേതാക്കൾ പറയുന്നത് മാത്രം അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു വിഭാഗം അണികൾ അവർക്കൊപ്പമുണ്ട്. ഏകദേശം 33-34% വരുന്ന അത്തരത്തിലുള്ള ഒരു വിഭാഗമുണ്ട്. പക്ഷേ അവരിൽ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് 2024 പ്രത്യേകത. അതുകൊണ്ടാണ് ഇവർക്ക് അടിത്തറ ഇളകുന്നത് കൊണ്ടും അവരുടെ അണികൾക്ക് പോലും മനംമാറ്റം മാനസാന്തരം സംഭവിക്കുന്നത് കൊണ്ടുമാണ് കൃത്യമായിട്ട് കണക്ക് പറയുവാൻ CPMന് കഴിയാതായി പോകുന്നത്. ഇന്നും നമ്മൾ ചിലപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മളെ കൊടുത്താൽ ചിലപ്പോൾ നമ്മളെ ഇതൊക്കെ വരുമ്പോൾ സോഷ്യൽ മീഡിയ താഴെ വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ കണക്കറിയാമെന്ന് ചോദിച്ചുകൊണ്ടിരുന്ന അടിക്കുറിപ്പുകൾ ഉണ്ടായിരിക്കാം, കമൻറ്റുകൾ വന്നേക്കാം. പക്ഷെ ആ കമൻറ്റുകൾക്കപ്പുറം, കാരണം അങ്ങനെ വിശ്വസിക്കപ്പെടുന്ന ഒരു വിഭാഗം DYFI SFI CPMക്കാർ ഇപ്പോഴുമുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും അതിൽ കുറച്ചുകൂടി നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചു നിന്നവർ മാറ്റത്തിന് ഒരു മാനസാന്തരപ്പെടലിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള വോട്ട് എത്രയാണ്, പണ്ട് അങ്ങനെയല്ല, ഒരു ബൂത്തിൽ ഇത്ര വോട്ടാണ്, ഇന്നത് അവർക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ ഈ പറയുന്നവരെല്ലാം അതിനകത്ത് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതെ, ചില സമയങ്ങളിലൊക്കെ ചില സമയങ്ങളിലൊക്കെ ചില വികാരങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. അതെ, വലിയ മാറ്റം വന്നിട്ടുണ്ട് കേരളീയ പൊതുസമൂഹത്തിൽ. ഈ സാധാരണഗതിയിൽ മതേതരത്വം ഒക്കെ പറയുന്നുണ്ടെങ്കിലും കേരളീയ പൊതുസമൂഹത്തിൽ BJPയെ മാറ്റി നിർത്തിയിടപ്പെടേണ്ട ആളല്ല എന്നൊരു ശക്തി, അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല BJPയുടെ സ്ഥാനാർത്ഥി ആളും
മറ്റേത് രാഷ്ട്രീയ പാർട്ടിയും അല്ല മാറ്റി നിർത്തപ്പെടേണ്ടതല്ല ആയുധം കൽപ്പിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന വലിയൊരു ജനവിഭാഗം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെയും വികസനത്തിന്റെയും ഒക്കെ കാര്യത്തിൽ പിന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായി പറഞ്ഞു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളൊന്നും കാണുന്നുമില്ല. അതായത് ബി ജെ പി ഇവിടെ ഭരിച്ചാൽ ലോകം മൊത്തം നശിച്ചു പോകുമെന്ന് പറഞ്ഞു നടന്നിരുന്ന ഒരു തലമുറയുണ്ട്. ആ തലമുറ ഇന്ന് വളരെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നു. വളരെ കുറച്ചു പേർ മാത്രമേ അത്തരത്തിൽ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇവിടെ വികസനം ഉണ്ടാകുന്നുണ്ട്, ആ വികസനം കൺമുമ്പിൽ എത്തുന്നുണ്ട്, നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി മാറ്റി നിർത്തപ്പെടേണ്ട രാഷ്ട്രീയ പാർട്ടിയല്ല, എഴുതല്ലേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല എന്ന് കാര്യങ്ങൾ ആ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാണുവാനുള്ള അതാണ് നമ്മൾ ഒരു മാനസാന്തരപ്പെടുത്തൽ, ഒരു മനം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇത് ഇത് തന്നെയാണ് കാരണം. കാരണം നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ ഗുണങ്ങളാണ്. കാരണം ഞാൻ ഒരു ഈ രണ്ടാമത്തെ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് ടേമിൽ എത്തി നിൽക്കുമ്പോൾ പോലും ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൽ വരാനുമില്ല. മറ്റുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. തീർച്ചയായും. കാരണം നമുക്ക് ഒരു രാഷ്ട്രീയ ഒരു ഭരണ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ നമുക്ക് ആരോപണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ആരോപണങ്ങൾ തെളിയിക്കപ്പെടുകയും അത് സത്യമാണ് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുകയും കഴിയുകയാണ് ഒരു പ്രതിപക്ഷ പാർട്ടി. പക്ഷെ അതിൽ പരാജയപ്പെട്ടു. അവസാനം ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവം, പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി കെജ്രിവാളിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കോടതി പറഞ്ഞിരിക്കുന്നു, കൃത്യമായി തെളിവുണ്ട്. അതിലപ്പുറം ഇനി ഒന്നും പറയാനില്ല, കോടതി പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം ഉണ്ടായ തന്നെ കെജ്രിവാൾ കുറ്റക്കാരനാണ്, പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കോടതി തന്നെ പറഞ്ഞപ്പോഴത്തേനും ഇന്ത്യ മുന്നണിയിൽ രാഹുൽ ഗാന്ധി കാണിച്ചത് ഏറ്റവും വലിയ ചെറ്റത്തരമാണ് എന്ന് പറയേണ്ട ഒരു സ്ഥിതിവിശേഷത്തിൽ ഇന്ത്യ മുന്നണിയുടെ ബാക്കി സഖ്യകക്ഷികൾ അടക്കം കോൺഗ്രസ്സുകാരടക്കം എടുക്കുന്ന തീരുമാനമാണ്. ഒരു സുപ്രഭാതത്തിൽ രാവിലെ എണീറ്റ് കെജ്രിവാളിന് വേണ്ടി ജയ് വിളിക്കാൻ രാഹുൽ ഗാന്ധി പോകേണ്ട ആവശ്യമുണ്ടോ എന്നാണ്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും അഴിമതി ചൂണ്ടിക്കാട്ടി പുറത്തുകൊണ്ട അധികാരത്തിലെത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കെജ്രിവാളിന്റെ. രണ്ടുപേരും സമാസമന്മാരെ. മറ്റൊരു കാര്യം ചെറിയൊരു കാര്യം, നമ്മൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് നിൽക്കുന്നെങ്കിലും കെജ്രിവാളിനെ കൂടി പറഞ്ഞിട്ട് പോകാം. കാരണം കെജ്രിവാൾ ആരായിരുന്നു? കെജ്രിവാൾ സത്യത്തിൽ ഈ കോൺഗ്രസിന്റെ തന്നെ ഒരു ബിനാമിയായി അവരോടൊപ്പം നിന്നാണ്. ഷീലാ ദീക്ഷിതിനോടൊപ്പം ഷീലാ ദീക്ഷിതിന്റെ പി എ ആയിട്ട് കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. കൂടെ ഉണ്ടായിരുന്ന ഒരു IRS ഉദ്യോഗസ്ഥന്, ആ ഉദ്യോഗസ്ഥൻ കണ്ടുപിടിക്കേണ്ടതെല്ലാം വളരെ കൃത്യമായി കണ്ടുപിടിച്ച് അധികാരത്തിന്റെ കൊതിമൂത്തിട്ട് ഈ ഷീലാ ദീക്ഷിതിനെതിരായി തിരിയുകയും അണ്ണാ ഹസാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി ഉണ്ടാക്കുകയും അതിനുശേഷം അധികാരത്തിലേക്ക് എത്തപ്പെടുകയും, എന്നാൽ ഒരു കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് മാത്രം ഡൽഹിയിൽ മുഖ്യമന്ത്രിയാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിന്റെ ഫലമായിട്ടാണ് ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് പണം നേടിക്കൊണ്ട് പഞ്ചാബിൽ ഭരണം പിടിക്കുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. പഞ്ചാബിൽ ഭരണം പിടിക്കുകയും ചെയ്തു. അന്ന് പക്ഷേ ഇദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് ഈ ആം ആദ്മി പാർട്ടിയിൽ നിൽക്കുന്ന നേതാക്കളെല്ലാം പറയും മുഖ്യമന്ത്രിയാകാൻ അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിൽ വരണമെന്നായിരുന്നു. പക്ഷെ ആ തന്ത്രം മാത്രം വിജയിച്ചില്ല. പക്ഷെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർഷക സമരം വലിയ അഗ്രസീവായി വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് കെജ്രിവാൾ അകത്താകുന്നത്. കെജ്രിവാൾ അകത്തായതോടെ കർഷക സമരക്കാരെ കാണാനേ ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ കെജ്രിവാളിന്റെ ഒരു കുത്തിത്തിരിപ്പ്. അതാണ് ഞാൻ പറഞ്ഞ ഈ ഖാലിസ്ഥാൻ തീവ്രവാദികളെ ഉൾപ്പെടുത്തി ഖാലിസ്ഥാൻ സ്വന്തമായിട്ട് രാജ്യം ഉണ്ടാക്കി എടുക്കുക എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഖാലിസ്ഥാൻ. അപ്പോൾ പഞ്ചാബിനെ വേർതിരിച്ചു കൊണ്ടുപോയി ഒരു രാജ്യമാക്കി മാറ്റാൻ ശ്രമം നടത്തുന്നതിന് പിന്നിൽ ഈ അരവിന്ദ് കെജ്രിവാൾ. അങ്ങനെയാണെങ്കിൽ ഖാലിസ്ഥാൻ തീവ്രവാദി ഈ പന്നുവിനോടൊപ്പം നിൽക്കുന്ന ഗുരുബന്ദർ സിംഗ് പന്നുവിനോടൊപ്പം നിൽക്കുന്നതാണ് അരവിന്ദ് കെജ്രിവാൾ. അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഭീകരന്മാരെ പുറത്ത് വിട്ടുകൊടുക്കാമെന്ന് പറയപ്പെടുന്നത് ഏത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണ്, രാജ്യ താല്പര്യങ്ങളെ ബാധിക്കുന്നതാണ്. ഭീകരർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന തരത്തിലേക്ക് ഒരു നേതാവുണ്ട്, അത് അരവിന്ദ് കെജ്രിവാൾ എന്നാണെന്ന് പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തമ്മിൽ ഒരു തരത്തിലുള്ള വ്യത്യാസമില്ലാതാകുന്ന അഴിമതിയുടെ കാര്യത്തിലാണ്. പക്ഷെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി കോൺഗ്രസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ രാജ്യദ്രോഹപരമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ മുമ്പിൽ. പക്ഷെ അതേസമയം അരവിന്ദ് മനസ്സിലാവും. അപ്പൊ അത് കോടതി വരെ ഇടപെട്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ ബി ജെ പി എന്ന് പറയപ്പെടുന്നത് എത്രത്തോളം മറ്റുള്ള ഹൃദയങ്ങളിൽ ജനഹൃദയങ്ങളിലേക്ക് ചേക്കേറിയിട്ടുള്ളതെന്നും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ആ കാറ്റ് ആഞ്ഞടിക്കാത്തത്, ബി ജെ പി എന്ന് പറയപ്പെടുന്ന ഒരു വികാരം എന്തുകൊണ്ടാണ് ഉണരാത്തത് എന്നൊക്കെ നമ്മൾ 2014 മുതൽ ആലോചിച്ചു. എന്നാൽ 2014 മുതൽ 19 വരെയുള്ള കാലഘട്ടത്തിൽ ഈ പറഞ്ഞ മുദ്രാവാക്യം, അതായത് ബി ജെ പി ഭരിച്ചാൽ നാട് മുടിഞ്ഞു പോകുമെന്ന് പറയപ്പെടുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ആ മുദ്രാവാക്യം വളരെ പൂർണ്ണമായ തോതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ശ്രമം നടത്തിക്കൊണ്ടു. എന്നാൽ 2019 അത് മാറി, ആ വികാരം മാറുകയാണ്. പകരം 2014 നരേന്ദ്രമോദി സർക്കാർ ആദ്യം അധികാരത്തിലെത്തുകയും അഴിമതി എന്താണ്, അത് എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതിനെ അതിനെ മൂടുവെച്ച് മുറിച്ചു മാറ്റുവാനുള്ള ശ്രമം നടത്തുകയാണ് 2014 മുതൽ 2019. വികസനത്തിന്റെ സ്വപ്നങ്ങളല്ലായിരുന്നു. എന്നാൽ 2019 അധികാരത്തിലെത്തപ്പെടുമ്പോൾ വികസന സ്വപ്നങ്ങൾ തുറന്നു വെക്കുകയാണ്, വികസന നേട്ടങ്ങൾ തുടങ്ങുവാനുള്ള ശ്രമം നടത്തുകയാണ്. അതിന്റെ യാത്രയായിരുന്നു 2019 മുതൽ 2024 വരെ. അത് പക്ഷെ പൂർത്തീകരിക്കണമെങ്കിൽ ഇനിയും ഒരു 5 വർഷക്കാലം മാത്രമല്ല, വാക്കു പറഞ്ഞാൽ പാലിക്കുന്ന ഒരു കേന്ദ്ര ഭരണമാണ്
എന്നൊരു തോന്നൽ. നരേന്ദ്രമോദിയിൽ വിശ്വാസമാണ്. അത് 2024 19 മുതൽ 24 നേടിയെടുക്കാൻ കഴിയും. അതാണ് ഞാനും പറയുന്നത്, 2024 മാജിക് ഉണ്ടാകാം, അത്ഭുതങ്ങൾ ഉണ്ടാകാം. അത്തരത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളീ പറയുന്ന പോലെ കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന് പറയപ്പെടുന്ന തലത്തിൽ നിന്നും കേരളത്തിൽ എന്ത് നടക്കും എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായും. കാരണം ഈ തിരഞ്ഞെടുപ്പിനേക്കാൾ ഉപരി അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഗുണമുണ്ടാക്കാൻ സാധ്യതയുള്ള നിർണായകമായിരിക്കും. കാരണം അതിനകത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള സംശയം. കാരണം നമ്മളിന്ന് മതേതര മുഖത്തോടുകൂടി കാണുന്ന പല പാർട്ടികളും അവരുടെ മതേതരത്വം കപടമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പകരം വർഗീയ ഫാസിസ്റ്റ് ചിന്താഗതികൾ എന്ന് പറഞ്ഞ് കാണിക്കപ്പെടുന്ന പല മുഖങ്ങളിലും മതേതരത്വമുണ്ട് എന്ന് പറയാൻ, അല്ലെങ്കിൽ അത്തരത്തിലാണ് കാണുന്നതെന്ന് പറ്റാൻ പോകുന്ന തരത്തിലേക്കുള്ളൊരു മാറ്റം അതെ അത് 2029-26 തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകും. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ മാറ്റങ്ങളൊക്കെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇപ്പോൾ മതേതരത്വവാദികളോടൊപ്പം കൂട്ടുപിടിച്ച് നിൽക്കുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ളവർ വലിയ മാറ്റം ഉണ്ടായി. അവർ NDA വരുന്ന BJP കൂട്ടുചേർന്നു മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം ഉണ്ടാകാം. ആ സംവിധാനം ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെയാണെങ്കിൽ കേരളം ഭരിക്കുന്നത് BJP ആയിരിക്കും 2026. അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരെ ഉണ്ടായേക്കാം. അത്തരം വലിയ സാധ്യതകളാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2014-19 വരെയുള്ള കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ചിലപ്പോൾ അഭിമുഖീകരിക്കാൻ കഴിയാത്തത് BJP. BJP ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഒപ്പം തന്നെ അവർ ചിന്തിക്കുന്നത് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ പോകുന്നു, ഹിന്ദുരാഷ്ട്രം പണിയാൻ പോകുന്നു, രാമക്ഷേത്രം നിർമ്മിക്കാൻ പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ടുള്ളൊരു ഭരണമോ അതിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ പകർത്തുകയും പറഞ്ഞു പരത്തുകയും ചെയ്യുന്നൊരു സമീപനം സ്വീകരിച്ചു. പക്ഷേ 2014-19 വരെ സംഭവിച്ചത് എന്താണ് എന്ന് മുൻപിലുള്ളത് കൊണ്ടും 20 ഇങ്ങോട്ട് നമുക്കറിയാം 19 സംഭവിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരുന്ന കാലഘട്ടത്തിൽ കോവിഡ് പോലുള്ള മഹാരോഗങ്ങളൊക്കെ നമ്മൾ ഏത് തരത്തിലാണ് പ്രതിരോധിച്ചതെന്ന് മനസ്സിലാക്കി മറ്റു ലോകരാഷ്ട്രങ്ങളൊക്കെ അന്തം വിട്ട് നിന്നപ്പോൾ നമ്മൾ പ്രതിരോധം തീർക്കുവാൻ വളരെ മുന്നിട്ട് ഇറങ്ങുന്ന രാജ്യസുരക്ഷയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു തരത്തിലുള്ള ഇതും ഉണ്ടായിട്ടില്ല. 370 കൊണ്ടുവരിക എന്നുള്ള അടക്കമുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇന്ന് കാശ്മീരിലൊക്കെ ജനങ്ങൾ വളരെ സ്വതന്ത്രരാണ്. ക്രിക്കറ്റ് കളിക്ക് നടക്കുന്ന കുട്ടികളെ വരെ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, പുറത്തു പോലും ഇറങ്ങാൻ കഴിയാതെ തോക്കുധാരികളായിട്ടുള്ള ഭീകരർ എപ്പോഴാണ് വെടിവെക്കുന്നത് എന്ന് അറിയാതെ അപ്രതീക്ഷിതമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ മോദിക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നട്ടലുള്ള ഒരു പ്രധാനമന്ത്രി ഞങ്ങൾക്കുണ്ട് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ഇന്ത്യയിലെ പൗരന്മാർക്ക് കഴിയുന്നുണ്ട് എന്നതിൽ ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അത്തരം മാറ്റവലികൾ ഉണ്ടാകും. ഉദാഹരണത്തിൽ എനിക്ക് തോന്നുന്നു വിദേശ മലയാളികളുടെ ഇടയിലാണ്, വിദേശ മലയാളികൾ ഇവിടെ നിന്ന് പോയി ഗൾഫിലുമൊക്കെ ജോലി ചെയ്തിട്ട് വരുന്ന മലയാളികൾ, അവർക്ക് ഇപ്പോൾ ഒരു നാഥനുണ്ടെന്ന തോന്നൽ ഉണ്ടാകുന്നുണ്ട് എന്ന് അവർ പലരും പറഞ്ഞ് നമ്മൾ അതിശയത്തോടുകൂടി കേൾക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ തന്നെ അന്തം കമ്പികളായിരുന്നവർ പോലും ഇപ്പോൾ നരേന്ദ്രമോദിയുടെ വല്ലാതെ മാറിയിട്ടുണ്ട്. വല്ലാത്ത മാറ്റം അനിവാര്യമായൊരു തലത്തിലേക്ക് എത്തപ്പെടുന്നു. തിരുവനന്തപുരം പോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലവും വളരെ പ്രധാനം. ഞാൻ ഇത്രയും പറയാൻ കാരണം അതാണ്, എന്തുകൊണ്ടാണ് അത്തരത്തിൽ സ്വാധീനം ഉണ്ടാകുന്നത്. നരേന്ദ്രമോദിയെ വിശ്വാസത്തിലെടുക്കുന്ന ഒരു സമൂഹമുണ്ട്. അത് വടക്കേന്ത്യയിൽ മാത്രമല്ല, തെക്കേന്ത്യയിലും അതിൻ്റെ കാറ്റടിച്ചു തുടങ്ങുന്നു എന്നുള്ള സൂചനകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ കർണാടകത്തിൽ മാത്രമല്ല, അത്തരത്തിൽ BJP ഭരണത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ വരും കാലങ്ങൾ അതിൻ്റേതാണെന്നുള്ള ഒരു തിരിച്ചറിവ്. അതാണ് ഞാൻ പറഞ്ഞത്, 2014-2024 വരെയുള്ള 10 5 വർഷക്കാലമാണ്, അതായത് 2019-24 വരെയുള്ള കാലഘട്ടമാണ് നരേന്ദ്രമോദി ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിനെ മറ്റു രാജ്യങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നത്, വികസന സ്വപ്നങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്, 2047 വികസിത ഇന്ത്യ ആകുമെന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്, ഈ 2029 ആകുമ്പോഴത്തേനും നമ്മൾ വികസിത രാഷ്ട്രങ്ങളുടെ മുന്നിൽ 3 സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ സ്വപ്നങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അഴിമതിയുടെ കറ പുരളാത്ത ഒരു രാഷ്ട്രീയം സംശുദ്ധ രാഷ്ട്രീയം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുള്ള മോദിയോട് ജനങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ട്. മാത്രമല്ല ഒരു സമൂഹം ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും, നമുക്കിപ്പം അഴിമതിയുടെ കൂടെ കൂട്ടു നിൽക്കുന്നത് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരുണ്ട്, അവരുടെ അണികളുണ്ടാകുന്നു. അതിനപ്പുറം നിഷ്പക്ഷമതികളായിട്ടുള്ള 60%ൽ വരുന്ന വലിയൊരു വിഭാഗമുണ്ട്. അവർ ചിന്തിക്കുന്നത് എന്നാണ് നമ്മുടെ രാജ്യത്തിൽ അഴിമതി ഉണ്ടാകരുത്, ഒരു സ്ഥലത്ത് ചെന്നാൽ നിൽക്കാനുള്ള ഇടവരാതെ കയറി ചെല്ലാനുള്ള അവസരം ഉണ്ടാകണം, പ്രാപ്യരാകുന്ന നേതാക്കൾ ഉണ്ടാകണം, അവരോട് നമ്മൾ സങ്കടം പറഞ്ഞാൽ കേൾക്കണം, അറിയണമെന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന
നേതാക്കന്മാരുണ്ടാകുകയും ഇപ്പൊ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭീമുരളീധരനെ പ്രാപ്യനാണ്, രാജ്യാണ് പ്രകാശ് ജാവദേക്കറിനെ പോലും കണ്ടു എന്നാണ് നമുക്ക് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ. ഞാൻ പ്രകാശ് ജാവദേക്കറെ കണ്ടു, രാജീവ് ചന്ദ്രശേഖരെ കണ്ടു, കേന്ദ്രമന്ത്രി ബി ജെ പിയുടെ പ്രഭാരി ഒക്കെ നേരിട്ട് കാണാനുള്ള അവസരം, അടുത്ത് എന്ന് സംസാരിക്കാനുള്ള അവസരം. നേരെ മറിച്ച് ഇവിടുത്തെ ഭരണാധികാരികൾ മുഖ്യമന്ത്രിയുടെ ഏഴ് അയലത്ത് ചെല്ലാൻ പറ്റില്ല, നാടാണ് ഇവിടെയൊക്കെയാണ് ഇടത് മുന്നണിക്ക് പലപ്പോഴും അപകടങ്ങൾ ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയും. കാരണം ജനത്തിൻ്റെ മനസ്സിൽ ഈ പറയുന്ന ഇടതുപക്ഷക്കാരൻ പോയാൽ പോലും പുറത്തിരിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷമുണ്ട്, അവനെപ്പോലും ആട്ടിയിറക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി, ജനങ്ങളോട് ഒരു തരത്തിലുള്ള പ്രതിബദ്ധതയില്ലാത്ത, സ്നേഹത്തോടൊരു വാക്ക് പറയാൻ കഴിയാത്ത, ഒന്ന് ചിരിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി, ഇടതുപക്ഷത്തിന് കൃത്യമായിട്ടുള്ള കണക്ക് പറയാൻ കഴിയാതായി, ഞങ്ങൾക്ക് ഇത്ര സീറ്റ് കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. ഇവിടുത്തെ നട്ടലുള്ള അല്ലെങ്കിൽ അഭിമാനമുള്ള മനുഷ്യനുണ്ടല്ലോ, അവൻ ഇടതുപക്ഷക്കാരനായി പോയത് അവൻ്റെ തെറ്റല്ല, പക്ഷെ അവൻ ചിന്തിച്ചു തുടങ്ങുന്നു, അവന് മാനസാന്തരം ഉണ്ടാകുന്നു, അവൻ്റെ മനസ്സ് മാറി ചിന്തിക്കാൻ തുടങ്ങുന്നത് ഇവിടെ നരേന്ദ്രമോദി ഭരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക് അവരെത്തിയാൽ എം പിമാരുണ്ടാകേണ്ടത് കേന്ദ്രത്തിന് വേണ്ടിയാണെന്നും നിയമസഭയ്ക്ക് വേണ്ടിയല്ല എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലും ഉയരാൻ പോകുന്നത് കാപ്പിക്കുടിയായിരിക്കും. അതിനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു, പക്ഷെ നമുക്കിപ്പോ വളരെ കൃത്യമായിട്ട് ഇവിടെ ഭീമുരളീധരൻ ജയിക്കും എന്ന് പറയാൻ കഴിയില്ല. അതെ, ഇവിടുത്തെ സാധ്യതകളാണ് നമ്മൾ പറയുന്നത്. ഒപ്പം തന്നെ ആ കോന്നിയിൽ നിന്ന് വന്ന അടൂർ പ്രകാശിന് മാജിക്കൽ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്. കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു വളരെ വ്യാവസായികമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. ചിലപ്പോൾ പല മേഖലകളിലും അദ്ദേഹത്തിന് അതിൻ്റെ ബന്ധങ്ങളും ഒപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലും ഒക്കെ വളരെ വല്ലാത്ത കൈകാര്യം ചെയ്യലും ഇടപെടലുകളും നടത്തുന്ന ഒരു വ്യക്തിത്വമാണ്. പിന്നെ അദ്ദേഹത്തിന് ഈ സാമുദായിക സംഘടനകളുടെ ഇടയിൽ സ്വാധീനമുള്ള വ്യക്തിയാണ്. അപ്പോൾ അതൊക്കെ വോട്ടുകളായിട്ട് പ്രതിഫലിക്കുകയും ചെയ്യും, അത് കോൺഗ്രസിന് ഗുണകരമാവുകയും ചെയ്യും. പക്ഷേ കോൺഗ്രസിനോ സി പി എമ്മിനോ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഡൂ ഓർ ഡൈ എന്ന് പറയപ്പെടുന്ന ആന്റണിയുടെ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ അത്തരത്തിൽ തന്നെയാണ്. കാരണം രണ്ട് പാർട്ടികളും ചിന്തിക്കുന്നു, ഇത് നേടിയെടുത്തതുകൊണ്ട് കോൺഗ്രസിന് വലിയ നേട്ടവും ഉണ്ടോ എന്ന് വെച്ചാൽ ഒന്നുമില്ല. എന്നാൽ സി പി എമ്മിന് മൊത്തത്തിൽ ആകെയുള്ളത് 19 സീറ്റും കേരളത്തിൽ നിന്ന് കഴിഞ്ഞ തവണ നമ്മുടെ ഇവിടുന്ന് കേരളത്തിൽ നിന്നുള്ളതാണ്, ബാക്കി രണ്ട് സീറ്റ് മുസ്ലിം ലീഗ്. അപ്പൊ ആ 17 സീറ്റ് പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന 27 സീറ്റാണ് 27 മണ്ഡലത്തിൽ കിട്ടുന്നത് സംസ്ഥാനത്ത്. മനസ്സിലായി, ഇത്തവണ സ്ഥിതി വ്യത്യസ്തമല്ല, 40 സീറ്റാണ് ഇത്തവണ അവരുടെ പ്രതീക്ഷ. പ്രതീക്ഷ പോലും 4 സീറ്റിന് വേണ്ടി സി പി എം, 40 സീറ്റിന് വേണ്ടി കോൺഗ്രസ്, 400 സീറ്റിന് വേണ്ടി ബി ജെ പി മത്സരിക്കുന്ന ഇടമാണ് ഇവിടെ. പക്ഷെ അപ്പോഴും സി പി എമ്മിന്റെ പ്രകടന പത്രിക ഭീകരമാണ്, ഞാൻ സ്വപ്നങ്ങൾ നൽകുന്ന, അതെ, 4 സീറ്റുമായി ഒരു പ്രകടന പത്രിക, അത് രാജ്യം ഭരിക്കാൻ പോകുന്നു, അതാണ് ഏറ്റവും വലിയ. അവർ മാറ്റാൻ പോകുന്ന 370 പൗരത്വ ഭേദഗതി നിയമം ഇല്ലാതാക്കാൻ പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള മണ്ടത്തരങ്ങൾ കൂടി വിളിച്ചു പറയുന്ന ആകെ 60 സീറ്റിൽ പോലും വിവരവും, അതെ, വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് പറയുന്ന കേരളത്തിലെ ജനങ്ങൾ ആ പ്രകടന പത്രിക എടുത്തു വെച്ച് സീറ്റിലേക്കാണ് മത്സരിക്കുന്നത് വായിച്ചു നോക്കിയാൽ ഉറപ്പായും ആ ഒരു പ്രസ്ഥാനത്തിന് വോട്ടേ ചെയ്യില്ല. തീർച്ചയായിട്ടും, കാരണം 543 സീറ്റുകൾ വാങ്ങിക്കണമെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥലത്ത്, ഭരിക്കാൻ കിട്ടുന്ന സ്ഥലത്ത് 4 സീറ്റുമായിട്ട് നിൽക്കപ്പെടുന്ന ഒരു നരേന്ദ്രമോദി ഉണ്ടാക്കിയ എല്ലാവരെയും തച്ചു തകർക്കും. കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി ഉണ്ടാക്കിയെടുക്കുന്ന നിയമത്തിന് 4 സീറ്റുള്ള ഒരു പാർട്ടി ഇല്ലാതാക്കും, പരമാവധി വോട്ടും നേടുക എന്ന ലക്ഷ്യം. പ്രത്യേകിച്ച് എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾ, മുസ്ലിം സംഘടനകളെയൊക്കെ ഒന്ന് ഒരു ന്യൂനപക്ഷ പ്രേമമൊക്കെ കാണിച്ചത് സ്വാധീനിക്കാനുള്ള ശ്രമം മാത്രമാണ്, അതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല എല്ലാവർക്കും. അതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ ശ്രീ, അതായത് അതിനകത്തുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ ഞങ്ങൾ ഒരു പാർട്ടി ഇവിടെ ഉണ്ട് എന്നറിയിക്കണം. മാത്രമല്ല, അവർ 11 സീറ്റെങ്കിലും നേടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ദേശീയ പദവി ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ആ ഒരു സിറ്റുവേഷൻ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആകെയുള്ള സി പി എമ്മിൻ്റെ മുന്നിലെ വഴി. കാരണം ഇവിടെ ഞങ്ങൾക്ക് അരിവാൽ ചുറ്റിക്ക നക്ഷത്രത്തിൽ മത്സരിച്ചാൽ മാത്രമേ ജയിക്കൂ, അല്ലെങ്കിൽ ചക്കയിലോ ഇനാമ്പേച്ചിയിലോ ഒക്കെ മത്സരിച്ചില്ല. ആരാണ് പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്നവർ ഈ അരിവാൽ ചുറ്റിക്ക് മാത്രം വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അങ്ങനത്തെ ഒരു വലിയ മാറ്റം അതുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ പാർട്ടിയും ഇല്ല. അപ്പോൾ അങ്ങനത്തെ സ്ഥിതിവിശേഷം 2024 സംഭവിക്കുകയാണെങ്കിൽ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നഷ്ടപ്പെടുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സി പി എം ഒക്കെ വട്ടപൂജ്യമായിട്ട് മാറും. കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് ഈ പറഞ്ഞതിൽ നമ്മളെല്ലാപ്പോഴും ചിന്തിക്കുന്ന പോലെ 10-20 സീറ്റ് അല്ലെങ്കിൽ 30 സീറ്റ് വാങ്ങിച്ചിട്ട് അധികാരത്തിൽ പ്രതിപക്ഷം പോലും ആകാതെ ഡൽഹിയിൽ കാണും കുറേ എം പിമാർ എന്നുള്ള നിലയിലേക്ക് എത്തുന്നത്. ഇതൊക്കെ ജനം ചിന്തിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാകുകയും മാജിക്കുകൾ സംഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ തിരുവനന്തപുരം പോലെ തന്നെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. അത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്രത്യേകത കണ്ടത് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയ തെരഞ്ഞെടുപ്പാണ്. കാരണം എല്ലാവരും പറയുന്നത്
പ്രതിപക്ഷത്തിരിക്കുന്ന എം പിയേക്കാൾ നല്ലത് ഭരണപക്ഷത്തുള്ള എം പിയോ കേന്ദ്രമന്ത്രിമാരോ ഒക്കെയാണ് എന്നുള്ളത്. അതാണ് ഏറ്റവും വികസന സ്വപ്നങ്ങൾ കണ്ടിരിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ. ആ വികസന സ്വപ്നങ്ങൾ കാണുമ്പോഴാണ് അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ബി ജെ പിക്ക് ബദലായി ഇന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഇനി ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞ് വെറുതെ മുട്ടിന് മുട്ടിന് പറയാമെന്നല്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. കൃത്യമാണ്, ഒരു പുതിയ മൂവ്മെന്റ് ആണ്. അതെ, അതുണ്ടാവും കേട്ടോ. അതെ അതെ, കാരണം ബി ജെ പി എന്ന് പറയപ്പെടുന്ന ബ്രിമ്മിലെത്തിക്കുന്നു. അതെ, ഏറ്റവും ഉയരത്തില്. അപ്പൊ അങ്ങനെ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഈ തകർന്നു പോയ സംവിധാനങ്ങളിൽ നിന്ന് മാറി ഒരു പുതിയ മൂവ്മെന്റ് ഉണ്ടാകും. ആ മൂവ്മെന്റ് ഉണ്ടായാൽ മാത്രമേ ഈ വരുന്ന ഈ കഴിഞ്ഞു വരുന്ന അപ്പോഴും ആം ആദ്മി പോലുള്ള മൂവ്മെന്റ് ഇതുപോലെ ഉണ്ടായ ഒരു മൂവ്മെന്റ് ആണ്. ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു കൂട്ടമാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതൊരു ഒരു അധികാര കൊതിയനായ ഒരു അഴിമതിക്കാരൻ സൃഷ്ടിച്ചെടുക്കപ്പെട്ട ഒരു തന്ത്രമായിരുന്നു. കോൺഗ്രസിലുള്ള ഭൂരിപക്ഷം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തന്ത്രമായിരുന്നു. ആ തന്ത്രത്തിന് പേരിട്ടതാണ് ഞങ്ങൾ ഈ ഭാഗങ്ങളിൽ ചൂലുകൊണ്ട് തൂത്ത് വൃത്തിയാക്കുന്ന തരത്തിലുള്ള സുതാര്യമായ ജയിലിൽ ചൂലുകൊണ്ട് തൂക്കുകയാണ് അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞു. നമ്മൾ ഇതിന്റെ നേട്ടം നേടിയെടുത്തു കഴിഞ്ഞാൽ ലോക്പാൽ സംഭവം നേടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളീ പാർട്ടി ഇല്ല, പാർട്ടി ധരിച്ചുവിടുക എന്നുള്ളതായിരുന്നു. പക്ഷെ അവിടെ എന്തുകൊണ്ടാണ് ഇത് പാർട്ടി ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നത്? ഇപ്പൊ അധികാരക്കൊതിയാണ്. അപ്പൊ അധികാരക്കൊതി മൂത്ത് ഒരു കേന്ദ്രഭരണ പ്രദേശത്ത് ഭരിക്കണ്ട, എനിക്ക് അതിനെക്കാട്ടിലും സ്വതന്ത്രമായ ഒരു രാജ്യം ഉണ്ടാക്കി അവിടെ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള രാജ്യ സുരക്ഷയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന രാജ്യദ്രോഹികൾ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് തിഹാർ ജയിലിലേക്ക് അടച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ജയിലിൽ ഇടിഞ്ഞാൽ പോലും പുറത്തു വരുമോ എന്നറിയില്ല. അതൊക്കെ കാലം തെളിയിക്കേണ്ടാണ്. നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളിലൂടെ ഒക്കെ അവർ പുറത്തോട്ടെ എന്തോ ചെയ്യട്ടെ, അത് പക്ഷെ രാജ്യത്തെ താല്പര്യത്തെ ഹനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരാണെങ്കിലും അവർക്ക് നിയമപരമായിട്ടുള്ള ശിക്ഷ നൽകുക തന്നെ വേണമെന്നുള്ളതാണ്. അത് ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നതാണ്. അത് നടപ്പിലാക്കട്ടെ, അത്തരത്തിലുള്ള സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകട്ടെ. പക്ഷേ അഴിമതിയുടെ കറപുരളാത്ത നേതാക്കന്മാരൊന്നും ഇല്ല ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മുന്നണിയിൽ എന്ന് പറയാതിരിക്കാനും കഴിയില്ല. എന്ന് ചോദിക്കുമ്പോൾ ബി ജെ പിയുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മോദി എന്ന് പറയപ്പെടുന്ന നേതാക്കളെ പറയാൻ ഒരു അഴിമതിയുടെ കഥ പോലും പറയാൻ. മാത്രമല്ല അഴിമതി പുരണ്ടിട്ടുള്ള ഏതെങ്കിലും വ്യക്തിത്വത്തെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണെങ്കിൽ അവരെ ഏകദേശം 125 വരുന്ന എം പിമാരെ മാറി നീക്കാൻ പറഞ്ഞ ഒരു പാർട്ടി ഇതല്ല ബി ജെ പി അല്ലാതെ മറ്റൊരു പാർട്ടി ഇല്ലല്ലോ. അതെ, മത്സരിച്ചിരുന്ന അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പുതിയ തന്ത്രം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ട്. അഴിമതിക്കാർ വേണ്ട, അത് അങ്ങനെ അതാണ് ഞാൻ പറയുന്നത്. 60% വരുന്ന ഒരു ഭൂരിപക്ഷ വിഭാഗം ആര് ഭരിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് അഴിമതി ഇല്ലാത്തൊരു ഭരണം ആര് വെച്ചാലും അവരോടൊപ്പമാണ്. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി ഭരിക്കട്ടെ എന്നുള്ളതാണ് അവരുടെ ചിന്തയെങ്കിൽ 2024 വലിയ മാജിക്കുകൾ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അരുൺപ്രകാശും ജോയിയും ഇവിടെ ആറ്റിങ്ങലിൽ കൊമ്പുകോർക്കുമ്പോൾ അവിടെ വി മുരളീധരൻ വിജയിക്കും എന്നുള്ളതിൻ്റെ സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ നമുക്കിപ്പോൾ അത് പ്രവചിക്കാനും നമുക്ക് കഴിയില്ല. പകരം സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കാം. അതായിരിക്കും ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തെ കുറിച്ചുള്ള ഒരു വിശകലനത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് മറ്റൊരു മണ്ഡലവുമായി അടുത്ത ദിവസം നമ്മൾ വീണ്ടും വരും. നമസ്കാരം.